എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. വടകര ഗുരുസ്വാമി കെ കുഞ്ഞിരാമക്കുറുപ്പിന്റെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു. ചടങ്ങിൽ കാവിൽ കുമാരസ്വാമി അനുസ്മരണ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ രാഘവസ്വാമി സ്വാഗതം പറഞ്ഞു. ഒ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രതീക്ഷൻ സ്വാമി, അച്യുസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രൻ നന്ദി പ്രകാശിപ്പിച്ചു. വടകര ഗുരുസ്വാമി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൻ്റെ രണ്ടാം വാർഷിക ദിനമാണിന്ന്. ഇന്ന് ഗുരുസ്വാമിയുടെ ശിഷ്യഗണങ്ങളായ 100-ൽ പരം ആളുകൾ ഇവിടെ ഈ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും ഇവിടെ നിന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തി എല്ലാവരും ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് അവരവർ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകൾ, ഗുരുവിൻ്റെ ആത്മീയപരമായിട്ടുള്ള ചില പ്രവൃത്തികൾ ഞങ്ങളെപ്പോലുള്ള ശിഷ്യഗണങ്ങളെയൊക്കെ പഠിപ്പിച്ചത് നേരായ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുക, ഭഗവൽ ഭക്തി എപ്പോഴും മനസ്സിലുണ്ടാകുക, അയ്യപ്പനോടുള്ള കടപ്പാട് മറക്കാതിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഇന്ന് വരെ ഗുരുസ്വാമി കാണിച്ചു തന്ന ആ പാതയിൽ കൂടി പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ചില ദുഃഖങ്ങൾ എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിലും ഇപ്പോൾ കടന്നുകൂടിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ശബരിമല സന്നിധാനത്ത് ഓരോ ഭക്തനും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അയ്യപ്പ ഭഗവാനെ കണ്ട് ആ തൃപ്പടി കയറി ആ ഭഗവാന്റെ പാദാരബിംബങ്ങളിൽ തൊഴുത് നമസ്കരിച്ച് സായുജ്യമടയുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഗുരു ഞങ്ങളെ പഠിപ്പിച്ചത് ആചാരപൂർവ്വം ശബരിമലക്ക് പോവുക, അനുഷ്ഠാനങ്ങൾ പാലിക്കുക, ഇത് ഈ പ്രാവശ്യം നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ കോഴിക്കോട് ജില്ലയിൽ പല ഭാഗങ്ങളിലും മുദ്ര ധരിക്കാതെ അയ്യപ്പ ഭക്തന്മാരായി തന്നെ വ്രതത്തിൽ നിൽക്കുകയാണ്. മകരവിളക്ക് കഴിയുന്നതുവരെയും മണ്ഡലം അവസാനിക്കുന്നതുവരെയും വ്രതത്തിൽ നിൽക്കുന്ന ഒട്ടനവധി അയ്യപ്പ ഭക്തന്മാരുണ്ട്. കാരണം ഇന്ന് ശബരിമല സന്നിധാനത്ത് വന്നുപെട്ടിരിക്കുന്ന, നമ്മുടെ രാജ്യത്ത് വന്നുപെട്ടിരിക്കുന്ന കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഭരിക്കുന്നവർ നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ തീരുമാനങ്ങൾ അംഗീകരിക്കുവാൻ ഗുരുവിൻ്റെ പാതയിൽ കൂടി സഞ്ചരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളാരും ഭഗവാന്റെ മുദ്ര ധരിക്കുകയോ ശബരിമല സന്നിധാനത്ത് പോകാൻ തയ്യാറെടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഞങ്ങളെല്ലാവരും ഇപ്പോഴും കറപ്പൊടുക്കാതെ മുദ്ര ധരിക്കാതെ വെറും അയ്യപ്പ ഭക്തന്മാരായി ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ആ ഗുരു നിർദ്ദേശിച്ച ആ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ കൂടിയിരുത്തി വീട് അല്ലെങ്കിൽ തൻ്റെ ഗ്രഹം അതൊരു സന്നിധാനമാക്കി മാറ്റിക്കൊണ്ട് രാവിലെയും വൈകിട്ടും നടക്കുന്ന കർപ്പൂരാരാധനകൾ, ശരണം വിളികൾ, നാമജപങ്ങൾ, ഭജനകളൊക്കെ അതാത് വീടുകളിൽ ഇപ്പോഴും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ 5-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരാളെപ്പോലും പങ്കെടുപ്പിക്കാതെ പല വീടുകളിലും എല്ലാ ദിവസവും നാമസങ്കീർത്തനങ്ങൾ ഭജനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാനസികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടിന് ഒരു പരിധി ഉണ്ടാകുന്നതുവരെ ഭഗവാൻ എന്നാണോ നമ്മുടെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഭഗവാനെ കാണാൻ, ഭഗവാൻ എപ്പോഴാണോ തയ്യാറാകുന്നത്, ഭഗവാൻ എപ്പോഴാണോ നമ്മളെയൊക്കെ വിളിക്കുന്നത്, ആ സമയത്ത് മാത്രമേ ശബരിമല സന്നിധാനത്ത് പോകൂ എന്ന ഒരു ദൃഢപ്രതിജ്ഞ ഇന്ന് ഗുരുവിൻ്റെ രണ്ടാം ചരമ ദേഹവിയോഗ ദിനമായ ഇന്ന് കൂടി ഞങ്ങൾ പുതുക്കിയിരിക്കുകയാണ്. ഇനി വരും കാലഘട്ടങ്ങളിലും ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ പാലിക്കാതെയുള്ള ഒരു ശബരിമല യാത്ര ഞങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉദ്ദേശം കൂടി ഞങ്ങൾ ഇന്ന് പങ്കുവെക്കുകയുണ്ടായി. ഒപ്പം നമ്മുടെ ഭരിക്കുന്നവരും നമ്മൾക്ക് വേണ്ടുന്നവരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന, കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കോപ്രായങ്ങൾക്കും കൂട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം കൂടി വന്നുവിട്ടിരിക്കുകയാണ്. അതിനുള്ളൊരു ആയുധം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് പ്രയോഗിക്കേണ്ടത് ഓരോ ഹൈന്ദവൻ്റെയും കടമയാണ്, ഓരോ അയ്യപ്പ വിശ്വാസിയുടെയും കടമയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ദേഹവിയോഗ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. 18-ാമത്തെ വയസ്സിൽ വടകരയിലേക്ക് മാറി. വടകരയിൽ സ്ഥിരതാമസമാക്കിയ ശേഷം ഗുരുസ്വാമി 28-ാമത്തെ വയസ്സിൽ ആദ്യമായി ശബരിമല ദർശനം നടത്തി. ഓർക്കാട്ടേരിയിലെ ചാത്തു ഗുരുസ്വാമിയിൽ നിന്നും ആദ്യമായി മാലയിട്ട് കറുപ്പുടുത്ത കേവലം 5 പേർ മാത്രമടങ്ങുന്ന സംഘത്തോടൊപ്പം
ദുർഘടമായ വഴികൾ താണ്ടിയാണ് ശബരിമല ദർശനം നടത്തിയത്. പരമന്തല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു ഗുരുസ്വാമി ആയി സ്ഥാനമേറ്റത്. പരമന്തല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ലോക്നാർ കാവിലും കേന്ദ്രീകരിച്ചാണ് ഗുരുസ്വാമി മാല ചാർത്തി കൊടുത്തത്. കൊട്ടിയൂർ നെയ്യാട്ട് സംഘത്തിന്റെ മൂപ്പൻ കൂടിയായിരുന്നു ഇദ്ദേഹം. 60 വർഷക്കാലത്തോളം കൊട്ടിയൂർ നെയ്യാമൃത് സംഘത്തിന്റെ തലവൻ കൂടിയായി. 2018 ഡിസംബർ 10 തീയതിയാണ് മരണമടഞ്ഞത്. പി ഡബ്ല്യു ഡി റിട്ടയർഡ് എഞ്ചിനീയർ നാരായണൻ, വടകര റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് വത്സലൻ കുനിയൽ, സത്യനാഥൻ, വിജിത് കുമാർ, സുമതി, ബിന്ദു, പരേതയായ ബീന, മിനി എന്നിവർ മക്കളാണ്. ശാരദാമ്മയാണ് ഭാര്യ. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏതു പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.